ഹലോ നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മുടെ പഠിത്തമൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാം എല്ലാവർക്കും അറിയാം, April 29 സ്റ്റാർട്ടാവുകയാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കൊരു അനൗൺസ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും എല്ലാവരും നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു 40 ഡേയ്സ് സ്റ്റഡി പ്ലാന് അൻ അക്കാഡമി കേരള PSC എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് അത് അത്യാവശ്യം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു റിവിഷൻ പാറ്റേൺ എന്നുള്ളൊരു രീതിയിലാണ് അവരുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവരുടെ അത് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നോക്കി, അവരുടെ ഇത് സ്റ്റഡി പ്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലതാണ്. അത്യാവശ്യം ഏകദേശം ഒരു നമ്മൾ പോർഷൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് റിവിഷൻ ചെയ്യാം. അതല്ല, തീരെ ഇതുവരെ നോക്കിയിട്ടില്ല, ഇനിയും ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങാൻ പോകുന്നവർക്ക് അത് സ്യൂട്ടബിൾ ആകുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇപ്പം നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ പഠിക്കാൻ അല്ലെങ്കിൽ ഉള്ളത് കുറേ നിറയെ ടോപ്പിക്കാണ്, കുറച്ചേറെ ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് റിവിഷൻ പോലെ ചെയ്യാൻ വലിയ പ്രയാസം വരില്ല, പഠിച്ച കാര്യങ്ങൾ റിവിഷനായിട്ട് ചെയ്യുന്നതിന് പ്രയാസം വരില്ല. പക്ഷേ അത് വീണ്ടും എടുത്ത് പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങുന്നവർക്ക് ചിലപ്പോൾ പ്രയാസമായിരിക്കും. എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഉപകാരപ്പെടും. കേരള PSC അൺ അക്കാഡമി എന്നൊരു യൂട്യൂബ് ചാനലിനകത്താണ് ഈ 40 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കണ്ടിട്ടുള്ളവർ ആ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടാവും, ഞാൻ അത് ഒന്ന് നോക്കുന്നുണ്ട്. അത് ആ രീതിയിൽ ഫോളോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. റിവിഷൻ ഇപ്പം നമുക്ക് 40 ഡേയ്സ് ഇനി എന്തായാലും നമ്മുടെ മുന്നിലുണ്ട്, 40 ഡേയ്സോളം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലൊന്ന് ശ്രമിച്ച് നോക്കാം. ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നോക്കുമ്പോൾ 5 ദിവസം വരെ നമ്മൾ പഠിച്ചിട്ട് 5ാമത്തെ ദിവസം അതിൻ്റെ 6th ഡേയിൽ, 5 ദിവസം പഠിച്ചിട്ട് 6th ഡേയിൽ അതിൻ്റെ റിവിഷനാണ്. ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക് അവർ താന്നി PDF ഫയലായിട്ട് ഇട്ടിട്ടുണ്ട്, നോക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ് ട്രാവൻകൂർ റൂളേഴ്സ്, അതാണ് ഹിസ്റ്ററി ഭാഗത്തുനിന്ന്. അത് രണ്ടും പഠിക്കാനാണ്. അപ്പോൾ അറൈവൽ ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻ തന്നെ നമുക്ക് ഏറെ പഠിക്കാനുണ്ട്. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, അതങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ അതിനെക്കുറിച്ച് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ ട്രാവൻകൂർ റൂളേഴ്സും നന്നായിട്ട് പഠിക്കാനുള്ള പോർഷൻസ് തന്നെയാണ്. അപ്പോൾ അത് രണ്ടും പഠിക്കാൻ നമ്മൾ വിചാരിക്കും, ആ രണ്ട് ടോപ്പിക് എല്ലാം എന്ന് ചോദിക്കുമ്പോൾ ഈസി ആയിരിക്കും എന്ന് വിചാരിക്കുമെങ്കിലും പക്ഷെ നിറച്ച് പഠിക്കാനുണ്ട്, കുറച്ചേറെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ മാത്സ് വരുമ്പോൾ നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻ, ഈ നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷനാണ് ഞാൻ മാത്സിന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. മാത്സിന് ഞാൻ ഫോളോ ചെയ്യുന്നത് ജെറിൻ സാറിൻ്റെ ട്രിക് ടേൺ ആണ്. അപ്പോൾ ആ നമ്പേഴ്സ് ആൻഡ് ബേസിക്സ് ഓപ്പറേഷൻസ് തന്നെ ഒരുപാട് ക്ലാസ്സസ്സായിട്ടാണ് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് ക്ലാസ്സസ്സായിട്ടാണ് അവർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും നമ്മൾ ടോപ്പിക് വൈസ് ഓരോ ക്ലാസ്സിൻ്റെയും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ടെലിഗ്രാമിലുണ്ട്, അത് നമുക്ക് ചെയ്യുവാണേലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിത് ചെയ്യാനുണ്ട്. അപ്പം ഇത് ഒരു ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇത്ര കുറച്ച് ടോപ്പിക്കേ ഉള്ളല്ലോ എന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്നൊന്നും തീരില്ല, കുറച്ചേറെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് വരുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്. പിന്നെ ഞാൻ ഇതിന് ആർട്സ് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ എഴുതിയതാണ്, അതിനകത്തുള്ള ടൈം ടേബിൾ അല്ല. ഞാനിതിപ്പോൾ ഇത് അതേമാതിരി ഫോളോ ചെയ്യുകയല്ല, എനിക്ക് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതും അല്ലെ, ഞാൻ എനിക്ക് ഇപ്പം എന്താണ് തീർത്തതെന്ന് വെച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ടോപ്പിക് എഴുതിയിട്ടുള്ളത്. അവരെഴുത്തേക്കുന്ന അതേപോലെ ഞാൻ ഫോളോ ചെയ്യുകയല്ല, ഞാൻ തീർത്തിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ള ഒരു ടോപ്പിക്ക് ഏതൊക്കെയാണോ ആ രീതിയിലാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, ഹിസ്റ്ററി നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യന്, പിന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ ആ ഭാഗത്തുനിന്നും നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ 20 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിൽ നിന്ന് ഏകദേശം 50 മാർക്കിന്. ഞാൻ ഒട്ടും നോക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ ഫോക്കസ് കൊടുക്കാത്ത ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ജോഗ്രഫിയാണ്. ജോഗ്രഫി ഞാൻ നോക്കിയിട്ടില്ല, അതിനിപ്പോൾ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്ക് അത്രയും സമയമൊന്നും കിട്ടില്ല ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ. അതിനകത്തുനിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്, പക്ഷെ ഞാൻ അവോയ്ഡ് ചെയ്തതാണ് ആ ഒരു ടോപ്പിക്ക് അവോയ്ഡ് ചെയ്തു. അപ്പം ഇവർ ടൈം ടേബിൾ ഇട്ടേക്കുന്നതിനകത്ത് ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ടാണല്ലോ, ജോഗ്രഫി ഉൾപ്പെടുത്തിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പം അത് ആ ടോപ്പിക്ക് ഞാൻ മാറ്റിയിട്ട് അവിടെ
എനിക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഞാൻ കവറായിട്ടുള്ള ടോപ്പിക്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർട്സിൽ ഞാൻ കേരള ഫേമസ് ആർട്ട് പ്രോഗ്രാംസ് കലയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഡേ വണ്ണിൽ ഹിസ്റ്ററിയും മാത്സും ഇംഗ്ലീഷും ആർട്സുമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഡേ വണ്ണായിട്ടേ ഉള്ളൂ പഠിക്കാൻ നോക്കി തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ തീരെ നോക്കാത്ത ടോപ്പിക്കൊക്കെ നമുക്ക് ആദ്യമായിട്ട് അല്ല നന്നായിട്ട് അറിയില്ല എന്നുള്ളെങ്കിൽ കുറച്ച് സമയമെടുത്ത് പഠിക്കേണ്ടി വരും. നമ്മൾ പഠിക്കുന്ന അവേഴ്സ് കൂട്ടേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പം ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെയാണ് മിനിമം പഠിക്കുന്നുള്ളെങ്കിൽ നമ്മൾ ഈ റിവിഷൻ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ടൊന്നും നമുക്ക് തീർക്കാൻ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. നമ്മളത് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നോക്കി ഇച്ചിരി പഠിച്ചു പിന്നെ നമ്മളതങ്ങ് വിട്ട് പിന്നെ എപ്പോഴേലും അയ്യോ പേടി വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൂട് വരുമ്പോൾ നോക്കി, അങ്ങനല്ല. അത് സീരിയസ്ലി അത് നോക്കുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് 40 ഡേയ്സ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ഇത് ഞാൻ എനിക്ക് നോക്കിയിട്ട് അങ്ങനെ വിചാരിച്ചാണ് നോക്കുന്നത്. പക്ഷേ ഉദ്ദേശിക്കുന്ന അത്രയും മണിക്കൂറിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് ടോപ്പിക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ടൈം ടേബിൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. എനിക്ക് അധികം ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊന്നും അധികം ആരും കാണുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപാട് പേര് എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ എക്സാമിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേരെങ്കിലും ഒരു 5 ലക്ഷം കൊടുത്താൽ ആര് 6 ലക്ഷം എങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വ്യൂസൊക്കെ കുറവാണ്. ചിലപ്പം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും പഠിക്കുന്നത്. പിന്നെ ഞാൻ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ക്ലാസ് അല്ലെങ്കിൽ ആ പോർഷൻസ് എല്ലാം കവർ ചെയ്തത് റീസെൻ്റ്ലി ഇപ്പോൾ ആസ്തയിൽ ഒരു സാറ് ഈ രാജാക്കന്മാരുടെ മാത്രം ഏകദേശം ഒരു 4-5 ക്ലാസ്സുകളും എടുത്ത് തീർത്തിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ മുതൽ തീർത്തിട്ടുണ്ട്. അപ്പം ആ ക്ലാസ് കൂടെ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ രാജാക്കന്മാരുടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ്സാണ്, കണ്ടിട്ടില്ലെങ്കിൽ നോക്കൂ, നല്ല ക്ലാസ്സാണ്. നമുക്ക് ഈ റാങ്ക് ഫയലിൽ ഇല്ലാത്ത പോയിൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ പാറ്റേൺ വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ക്ലാസ്സൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലാസ്സായിരുന്നു. നമുക്ക് ഇതിങ്ങനെ കേട്ടാൽ നമുക്ക് ഒരു ക്ലാസ് ഇരിക്കുന്ന ഫീലോടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ മാത്സ് ഞാൻ ഒബ്വിയസ്ലി നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കേൾക്കുന്നത്. എനിക്ക് അത് കണ്ടതിന് ശേഷം എനിക്ക് വേറെ ക്ലാസ്സൊന്നും എനിക്ക് അത്രയും ഒരു എന്തോ എനിക്ക് ചിലതിനോട് ഒന്ന് സ്റ്റിക്ക് ഓൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ആ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്. ചിലപ്പോൾ അതിലും ബെസ്റ്റായിട്ട് ഓരോരുത്തർ ക്ലാസ് എടുക്കുന്നുണ്ടാവും, പക്ഷേ എനിക്ക് ബെസ്റ്റായിട്ട് സാറിൻ്റെ ക്ലാസ്സാണ് തോന്നുന്നത്. അപ്പം അതാണ് ഞാൻ മാത്സിന് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് അക്കാഡമിയിലാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ വീഡിയോസൊക്കെ ചില ഇത് മാറ്റി നമ്മൾ നോക്കും. ഒരു എന്താ ഇപ്പം നൗൺ നമുക്ക് നൗൺ ആണ് നോക്കുന്നെങ്കിൽ അത് മാത്രമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുമല്ലോ. അത് ഹിന്ദിയിലും ഉണ്ട്. ഹിന്ദി യൂട്യൂബ് ചാനൽ SSC പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദി, നമ്മൾ മലയാളത്തെ പോലെ തന്നെ ഹിന്ദി ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലവർ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കും, ചിലവർ ഹിന്ദിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും സംസാരിക്കും. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അവർ എഴുതുന്ന ആ ക്വസ്റ്റ്യനും ടോപ്പിക്കും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്ര തീരെ മനസ്സിലാവുകയൊന്നും വരില്ല, അത് നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ ക്ലാസ്സസും ഞാൻ ഇംഗ്ലീഷിന് ചില സമയത്തൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ വൊക്കാബുലറി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ക്യൂസ് എന്ന് പറയുന്നതൊന്നും വൊക്കാബുലറി മാക്സിമം എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. വൊക്കാബുലറി സിനോണിമിസ് ആൻറ്റിയോണിമിസ് ഒക്കെ എഴുതും. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്പം ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട് SC എക്സാംസൊക്കെ മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ. മാറ്റി വെക്കും എന്ന് വിചാരിച്ച ഒന്നും ഇതാവാതെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാനും നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നെഗറ്റീവ് കമൻ്റ് ആയാലും ഇടണം കേട്ടോ. നെഗറ്റീവ് കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്, എന്നാലും നിങ്ങളെല്ലാവരും കമൻറ്റും ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.